എറണാകുളം മാമലക്കണ്ടത്ത് രണ്ട് ആനകൾ, അതായത് ഒരു കുട്ടിയാനയും ഒപ്പം തന്നെ അമ്മയാനയും കുഴിയിൽ വീണു. കുഴി എന്ന് പറയാൻ പറ്റില്ല, ഒരു പൊട്ടക്കിണറാണ്, ഉപയോഗശൂന്യമായ കിണറ്റിലാണ് ഈ ആനകൾ രണ്ടുപേരും വീണത്. അവയെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ആനകൾ രണ്ടുപേരും വീണത്. അതിനുശേഷം വനപാലകരെത്തി, ഇന്ന് രാവിലെ വനപാലകരെത്തി ആനയെ രക്ഷപ്പെടുത്തി തിരികെ കാട്ടുകയറ്റി വിട്ടിട്ടുണ്ട്. രണ്ടുപേരുടെയും ആരോഗ്യനില സംബന്ധിച്ച വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ഇരുവരും ആരോഗ്യവാന്മാരായി ഇരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു മേഖലയാണിത്. ആനകൾ കഴിഞ്ഞ ദിവസവും കൂട്ടമായി ഒരു കൂട്ടം ആനയെത്തി. ഇതിൽ നിന്ന് കാലുവഴുതി ഈ കുട്ടിയാന ആദ്യം ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ഈ കുട്ടിയാനയെ രക്ഷിക്കാനെത്തിയ അമ്മയാനയും പിന്നീട് ഈ കുളത്തിലേക്ക്, ഈ പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ആളുകൾ ഇത്തരത്തിൽ കുട്ടിയാനയും അമ്മയാനയും ഈ പൊട്ടക്കിണറ്റിൽ വീണ വിവരം കാണുന്നത്. അവരറിയിച്ച വിവരത്തെ തുടർന്നാണ് വനപാലകരെത്തി ആനയെ രക്ഷപ്പെടുത്തി. ആനയെയും കുഞ്ഞിനെയും ജെ സി ബി ഉപയോഗിച്ച് കരയ്ക്കെത്തിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. റിയ ബേബി ഉണ്ട് നമുക്കിപ്പം. റിയ ഇപ്പോ ആനയും കുഞ്ഞിനെയും ഒക്കെ പുറത്തെത്തിച്ചു, ഇവരെ കാട് കയറ്റുകയും ചെയ്തു. ഈ കിണറ് മൂടിയോ റിയ? അങ്ങനെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കിണർ മൂടി അല്ലേ? സേതു, ഇത് പിന്നെ സാധാ, അതായത് അവിടെ ഉണ്ടായിരുന്ന, അവിടുത്തെ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. പിന്നീട് ഈ ആന ശല്യം കാരണം അവിടെ ഉണ്ടായിരുന്ന പൊന്നമ്മ എന്ന് പറയുന്ന സ്ത്രീ വീടും സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് ഈ ആനശല്യം. കൂട്ടത്തോടെ ആനകളൊക്കെ വരുന്നത് കൊണ്ടാണ് അവരവിടെ വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തതെന്ന് നേരത്തെ വാർഡ് മെമ്പർ അടക്കം പറയുകയും ചെയ്തതാണ്. ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമാണ് ആനയും കുഞ്ഞിനെയും ഒക്കെ കയറ്റുന്നതും പിന്നീട് ആ കിണറ് അവിടേക്ക് മണ്ണിടുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെ ഇപ്പം ആളുകളില്ല. ഈ ഹിറ്റ ജെ സി ബി ഉപയോഗിച്ച് ആനയും കുഞ്ഞിനെയും വളരെ ശ്രമകരമായി തന്നെ, അത്ര ആഴമില്ലെങ്കിൽ പോലും ഇത്രയും സമയം ഈ വെള്ളത്തിൽ കിടന്നത് കൊണ്ട് തന്നെ ആന പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വനപാലകർ അവിടെ നിന്നത്. കൂടുതൽ ആളുകളും ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ അവിടേക്ക് കൂടുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് എങ്ങനെയാണ് കയറ്റിയത് എന്നതൊക്കെ. കുറച്ചുകൂടി വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ലഭിച്ചത്. ഈ കിണറിന്റെ ഭാഗത്തേക്ക് ജെ സി ബി ഉപയോഗിച്ച് തന്നെ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. കാരണം സ്ഥിരം ഈ ആനകളൊക്കെ നടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വീണ്ടും ആനകൾ അകപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല ഇപ്പൊ അവിടെ ആളുകൾ
താമസിക്കുന്നുമില്ല. സ്ത്രീയൊക്കെ അവിടുത്തെ ആനശല്യം കാരണം അവിടെ നിന്ന് മാറി താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ആനക്കുഞ്ഞ് ഇതുപോലെ തന്നെ കിണറ്റിലും കുളത്തിലും ഒക്കെ വീണതിന് ശേഷം കയറ്റിക്കൊണ്ട് പോകുന്നതും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ തിരികെ പോകുമ്പോൾ ആന കുബിക്കുകയും ഒക്കെ വനപാലകരെ നോക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കുറച്ച് അല്പം പരിഭ്രാന്തി ഉണ്ടായി എന്നതാണ്. ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നതുകൊണ്ടും കുഞ്ഞുള്ളതുകൊണ്ടും ഒക്കെ ആനയ്ക്ക് അല്പം പരിഭ്രാന്തിയുമായി പോയി. അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ ഈ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്തതും ഈ ജെ സി ബിയിൽ കാലുകൊണ്ട് ചവിട്ടുകയും ആളുകളൊക്കെ പേടിച്ച് ഭയന്ന് അവിടെ നിന്ന് ഓടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും രണ്ടുപേരെയും സുരക്ഷിതമായി തന്നെ കാട്ടിലേക്ക് വേഗത്തിൽ തന്നെ എത്തിക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആളുകൾ വിളിച്ചു പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കുട്ടമ്പുഴയിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തി. അതിവേഗം തന്നെ അവിടേക്ക് ജെ സി ബിയും എത്തിക്കാനായി. നമുക്ക് ആ ദൃശ്യങ്ങൾ, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ആനയെ കരക്ക് കയറ്റുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അത് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിൽ ഒരു മാറ്റുന്ന കാട് മറ സന്തോഷ്.